ഹായ് എല്ലാവർക്കും എ യു കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ കാണുന്ന പോലെ നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു ലഡു ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കുസ്കുസാണ്. ഇത് നമ്മുടെ വീറ്റിൻ്റെ ഒരു ടൈപ്പാണ്, നമ്മുടെ നല്ല സൂചി ഗോതമ്പ്. നമുക്കിത് വെച്ചാണ് ഇന്ന് ലഡു ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പിഞ്ച് സോൾട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടി മാത്രമാണ്, കൂടുതലൊന്നും ചേർക്കരുത്. അതിലേക്ക് നല്ല തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം, നല്ല ഹോട്ട് വാട്ടർ ആയിരിക്കണം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ കുസ്കുസ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനൊരു 500 ഗ്രാം കുസ്കുസാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അതിൻ്റെ മേളിൽ നിൽക്കണം. അതിനുശേഷം നമുക്കിതൊരു 5 മിനിറ്റ്സ് ഇതുപോലെ ഒന്ന് അടച്ച് വയ്ക്കാം. അപ്പോഴത്തേക്കും ഇതേ പഞ്ചസാരയും ഒരു 10 ഏലക്കയും നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഞാനിവിടെ 1 കപ്പ് ഷുഗറാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് നല്ലപോലെ ഒന്ന് പൊടിച്ചുകൊണ്ട് വരാം. നമ്മുടെ ഷുഗർ നമുക്കങ്ങനെ പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. നമുക്കതൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇത് 1 കപ്പ് ഷുഗർ പൊടിച്ചതാണ്. നമ്മുടെ കുസ്കുസ് എന്തായി നമുക്ക് നോക്കാം. നല്ല പോലെ അത് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഇതുപോലെ ഒരു പാൻ വെച്ച് നമുക്ക് ഒന്ന് കത്തിച്ചു കൊടുക്കാം. അതിനുശേഷം അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ഗീ ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്കൊരു കുറച്ച് കാഷ്യൂനട്ട്സ്. നമുക്ക് കാഷ്യൂനട്ട്സ് ഒത്തിരി ഇഷ്ടമുള്ളവർ കുറച്ച് അധികം ചേർത്തോ, ഇഷ്ടമില്ലാത്തവർ കുറച്ച് ചേർത്താലും മതി. നമുക്ക് ആവശ്യത്തിന് ഉണക്കമുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് കണ്ടു, നമ്മുടെ കാഷ്യൂനട്ട്സ് ഒക്കെ നല്ല ഗോൾഡൻ കളറായി. അപ്പോഴത്തേക്കും നമ്മുടെ കുസ്കുസ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നല്ലപോലെ ഒന്ന് ഇളക്കണം, നല്ലപോലെ മിക്സ് ചെയ്യണം. അതിനുശേഷം ഇതുപോലെ ചെറിയൊരു പാൻ എടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്കൊരു 1/2 ടേബിൾ സ്പൂൺ ടെർമറിക് പൗഡർ നമ്മൾ ആഡ് ചെയ്യുകയാണ്. കളറിന് വേണ്ടിയാണ്, ഞാൻ വേറെ കളറുകളൊന്നും ചേർക്കുന്നില്ല, ഫുഡ് കളറൊന്നും ചേർക്കുന്നില്ല. നമുക്ക് ഇത് തന്നെ ചെയ്യാം. ഇതിങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്നതെന്നാന്ന് വെച്ചാൽ ഒരു ലോ ഫ്ലെയിമിൽ ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം, മഞ്ഞപ്പൊടിയുടെ കുത്തൽ വരാതിരിക്കാൻ വേണ്ടിയാണ്. അതിനുശേഷം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒട്ടും ആ മഞ്ഞപ്പൊടിയുടെ ആ ഒരു ടേസ്റ്റ് വരത്തില്ല. നമ്മൾ ആ കാഷ്യൂനട്ട്സിൻ്റെ ഒപ്പം ചേർത്താൽ പെട്ടെന്ന് ഈ മഞ്ഞപ്പൊടി പെട്ടെന്ന് കരിയും, അതുകൊണ്ടാണ് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ലഡുവാണ്. നമ്മൾ എക്സ്ട്രാ കളറൊന്നും ചേർക്കാത്തതുകൊണ്ട് നമ്മുടെ ലഡുവിൻ്റെ കളറും കിട്ടും. അതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ഷുഗർ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇട്ട് കൊടുക്കാം, ഒറ്റയടിക്ക് നമ്മൾ ഇട്ട് കൊടുക്കരുത്. മധുരം, ഈ ലഡുവിൻ്റെ മധുരം ഇഷ്ടമല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതുകൊണ്ട് കുറച്ച് മധുരമൊക്കെ ആഡ് ചെയ്ത് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ മധുരം ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് പതുക്കെ പതുക്കെ ചേർത്ത് കൊടുത്താൽ മതി. നല്ലപോലെ മിക്സ് ചെയ്യണം. ഇനി നമുക്കത് ഒരു ചൂട് നല്ലപോലെ തണുത്തിട്ട് നമുക്കിത് ലഡുവിൻ്റെ ബോളുകളാക്കി നമുക്ക് ഉരുട്ടിയെടുക്കാം. നല്ലപോലെ ഉരുണ്ടു വന്നിട്ടുണ്ട്. ഇത് തണുത്തിട്ട് ഉരുട്ടിയാലും മതി, ഒരു കുഴപ്പമില്ല, ഉരുണ്ട് കിട്ടിക്കോളും. അങ്ങനെ നമ്മുടെ ലഡു തയ്യാറായി. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം, നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല കളർഫുൾ ആയിട്ടുള്ള ലഡുവാണ്. ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്വീറ്റ്സ് ആണ്. പെട്ടെന്ന് തന്നെ റെഡിയാക്കാം, 10 മിനിറ്റിനുള്ളിൽ തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ്സ് ആണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം.
നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതിൽ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം, അതിൽ ഓളെന്നാണ് പ്രസ് ചെയ്യേണ്ടത്. താങ്ക് യു.